വെള്ളപ്പാടിൽ ചികിത്സിക്കുമ്പോൾ നമ്മൾ ബലനിൻ്റെ കുറവിനെയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. എല്ലാ ആയുർവേദ ഗ്രന്ഥങ്ങളും ഞാനിത് സംബന്ധിച്ചിട്ട് മിക്കവാറും ഞാൻ പരിശോധിച്ചപ്പോഴും അതിൽ കാണാൻ കഴിഞ്ഞത് നമ്മുടെ കാർഗോഗലിനെയാണല്ലോ അകത്തേക്കും പുറത്തേക്കും പാണ്ടുള്ള രോഗങ്ങൾക്ക് കൊടുക്കുന്നത്. ഇതിൽ ഞാൻ തയ്യാറാക്കുന്ന മരുന്നിൽ നമുക്ക് മൈലാഞ്ചിൻ്റെ വേര്, അത് മെഹന്തി എന്ന് പറയും, മൈലാഞ്ചിൻ്റെ വേര്, കരിക്കുറിഞ്ഞി വേര്, കരിങ്കാലി, ദേവദാരം, ഒപ്പം ഈ കാർഗോഗലിൽ ചേർത്ത് കഷായം വെച്ച് കൊടുക്കുക. അത് സമ അളവിലെടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിൽ മൈലാഞ്ചിക്കും കാർഗോഗലിക്കും ഒരു രണ്ടിരട്ടി പ്രഭാവം കൂടുതൽ വേണം. അതായത് ഇപ്പോൾ ഒരു അത് രണ്ടും 300 ഗ്രാം വീതം വരാണെങ്കിൽ മറ്റവർക്ക് 100 ഗ്രാം വീതം വെച്ചിട്ട് കഷായം വെച്ച് കുടിക്കാൻ കൊടുക്കുക നല്ലതാണ്. പിന്നെ നമ്മളത് കാർഗോലരി പൊടിച്ചിട്ട് തേങ്ങവെന്ന വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് കൊടുക്കാമെന്ന് പറയും. പക്ഷേ നമുക്ക് എല്ലാം തന്നെ നമുക്ക് സാധാ വെളിച്ചെണ്ണയിൽ തന്നെ കാർഗോലരി നമ്മളൊരു 200 ഗ്രാം, ഞാൻ രോഗികളുടെ പറഞ്ഞു കൊടുക്കാൻ ഉണ്ടാക്കാൻ പറയില്ല, എന്നിട്ട് ഒരു 200 ഗ്രാം കാർഗോലരിയും ഒരു 500 മില്ലി വെളിച്ചെണ്ണയും കൂട്ടിയിട്ട് ചെറുതീയിൽ മന്ദാഗ്നിയിൽ അത് മൂപ്പിച്ചെടുത്ത്, അത് പൊടിച്ച ചേർത്ത് മൂപ്പിച്ചെടുത്ത് അത് ഒരു ഡാർക്ക് ബ്രൗണിഷ് കളറാവും. അത് നമ്മൾ രാവിലെയും വൈകിട്ടും ഒരു പാടുള്ള ഭാഗങ്ങളിൽ തേക്കുക, എന്നിട്ട് 10 മിനിറ്റ് വെയിൽ കൊള്ളിക്കാനും പറയാറുണ്ട്. ഇതിൽ നമ്മുടെ അജ്മീറ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ കോട്ട എന്നുള്ള ടാബ്ലറ്റും ചരക്ക് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ പിഗ്മെൻറ്റോ എന്ന ടാബ്ലറ്റും വളരെ പ്രശംസനീയമായ ഔഷധങ്ങളാണ്. അത് രണ്ടുവിധം രണ്ടുപേരെ കൊടുക്കാറ് ഞാൻ പറയാറുണ്ട്. അതിന് ഞാൻ ഒരു ശ്വേതകുഷ്ഠഹാരി എന്നുള്ളൊരു ഗുളിക ഞാൻ അതിന് തയ്യാറാക്കാറുണ്ട്. അതിൽ സ്വർണവാക്ഷി ഭസ്മവും അതുപോലെ തന്നെ കാർഗോഗലരിയും കൊടുവേലി ശുദ്ധി ചെയ്തതും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് രസാഞ്ജലം ചേർക്കുന്നിട്ട് അത് ഗോമൂത്രത്തിലായിരുന്നു അരവുണ്ടായിരുന്നത്. നല്ല നല്ല പാകത്തിൽ അരച്ച് നമ്മളെ ഉരുട്ടിയിട്ട് അതൊരു രണ്ടക്കുരു പ്രമാണത്തിലാണ് ഉരുട്ടിയിട്ട് നമ്മളത് കഴിക്കാൻ കൊടുക്കാറ്. പിന്നെ ഇതിൽ പാടുള്ളടുത്ത് നമ്മൾ കോഴി അഷ്ടാകൃതയത്തിൽ പറയുന്നുണ്ടല്ലോ, അത് കാർഗോലിന് ചേർന്ന മരുന്നുകൾ കൊടുക്കുമ്പോൾ പാടുള്ളിടത്ത് പുളകൻ പൊന്താമെന്നും പാടുള്ളിടത്ത് പുളകൻ പൊന്തുന്ന പക്ഷം അവർ സ്വാഭാവികമായും അതിൽ ഉപ്പിടാതെ മോര് കൂട്ടി ചോറുണ്ടുക എന്ന് പറയാറുണ്ട്. അതിൽ പുളകൻ പൊന്തുമ്പോൾ ഈ പുളകൻ പൊന്തിക്കഴിഞ്ഞാൽ പാടുള്ളിടത്ത് മാത്രമേ പൊന്തുള്ളൂ, അതൊരു സവിശേഷതയാണല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെറുതാരകൻ്റെ ഉള്ളെടുത്ത് അത് ആ പുളകനെ പൊട്ടിക്കാമെന്ന് പറയുന്നത്, പക്ഷെ അത് റിസ്ക് ആയതുകൊണ്ട് ഇത് ചെയ്യുന്നത് നല്ലതല്ല. ഈ ഒരു റിയാക്ട് ചെയ്ത ബോഡിയിൽ നമ്മൾ അപ്പോൾ പഞ്ചിഷ്ടാദി കഷായങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. കൊടുക്കുന്ന പക്ഷം ഇതിൻ്റെ ആ ഒരു നമ്മുടെ മെറ്റബോളിക് സിസ്റ്റത്തിൻ്റെ ചേഞ്ചിങ്ങിനെ അത് സാരമായി തടസ്സപ്പെടുത്തും. അതുകൂടി നമ്മൾ ഓർക്കുന്നത് നന്നായിരിക്കും. അപ്പം ഈ ഒരു ചികിത്സയിൽ നമ്മൾ അനുവർത്തിച്ച് പോരുമ്പോൾ ഈ പാടുള്ള ഭാഗങ്ങളിലെ ചില സ്ഥലങ്ങളിലെ രോമങ്ങൾ വെളുക്കുന്ന ചില കേസുകൾ വരും. അത് ഡെപ്ത് കൂടിയ കേസാണ്. പിന്നെ മിക്കവാറും ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെയും 2 വർഷത്തിന് ശേഷം ഈ രോഗത്തിന് അസാധ്യ ഗണത്തിലാണ് പെടുത്തുന്നത്. എന്നിരുന്നാലും ഈ ചികിത്സ നടത്തുമ്പോൾ പല പഴയ വിശുദ്ധ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ രോഗത്തെ സംബന്ധിച്ചിട്ട് വളരെ വിശദമായ പഠനങ്ങൾ നടത്തുന്നതിനും അറിയിപ്പ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നമ്മുടെ ഈ ബൈബിളിൽ, ക്രിസ്ത്യൻ ബൈബിളും അത് മുസ്ലിങ്ങൾക്ക് അത് ഈ ഇഞ്ചിയിലും വരുന്നതിൽ അവിടെ കർത്താവിനോട് യേശു ക്രിസ്തുവിനോട് ദൈവം പറയുന്നതായിട്ടൊരു വാക്കുണ്ട്. അതായത് ഈ രണ്ട് വെള്ളപ്പാട് അപസ്മാര രോഗം മാറ്റിയ ഈ യേശുവിൻ്റെ അതേ യേശു കർത്താവിൻ്റെ ചികിത്സ അതിനൊപ്പം തന്നെ ഗുണത്തിലുള്ളവർ ഗുണത് മാറ്റിക്കൊടുത്തു, കാഴ്ചയില്ലാത്തവർ കാഴ്ച മാറ്റിക്കൊടുക്കാനുള്ള അത്ര അത്ഭുത സിദ്ധികളൊക്കെ ചെയ്തിട്ടും ഈ ഒരു വെള്ളപ്പാട്ടിൻ്റെ അപസ്മാരം ചികിത്സിച്ചപ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ട്, ദൈവം പറഞ്ഞിട്ടുണ്ട് ഇത്